പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ എന്താക്കണ, രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നിങ്ങളും കൊണ്ടുപോകാൻ വിചാരിച്ച്, നമ്മുടെ ഡ്യൂടി നമ്മളിപ്പറല്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. നമ്മൾ നേരെ ഒരു സിനിമ ഹാളിലേക്കാണ് പോകുന്നത്. അഫ്കോഴ്സ് സിനിമ കാണാനല്ല, ഓക്കെ, ജസ്റ്റ് സിനിമ ഹാള് കാണാനാണ്. സ്മോൾ സിനിമ ഹാൾ എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പ്രൈവറ്റ് തിയേറ്റർ ആണ്. അതായത് നമുക്കൊക്കെ വീട്ടിൽ തന്നെ തിയേറ്റർ ഉണ്ടാക്കാമല്ലോ, അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് ഞാൻ എന്തായാലും ലിസ്റ്റിംഗ് കാണിച്ചാൽ അവിടെ പോയിട്ട് ഒന്ന് കുറച്ചുണ്ടിട്ടോ അങ്ങോട്ട്. അവിടെ പോയിട്ട് ഞാൻ ആ തിയേറ്ററൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആ സെയിം സംഭവം നമ്മളുടെ വീട്ടിലുണ്ടാക്കും. ഓക്കെ, ഈ വീട്ടിലല്ല, പുതിയ വീട്ടിലുണ്ടാക്കുക. അതെന്തായാലും കുറച്ച് ടൈം എടുക്കും, പക്ഷെ നമ്മളതൊക്കെ ഒന്ന് പോയി കണ്ട് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നിട്ട് അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും പ്രൊജക്ടർ ക്വാളിറ്റിയും മൊത്തം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മളെ വീട്ടിൽ അത് സെറ്റാക്കാൻ പോകണം. മൊത്തം ഒരു വലിയ തിയേറ്റർ തന്നെ കേട്ടോ, നമ്മൾ സാധാരണ കാണണമാരില്ല. അപ്പം പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ സെറ്റാകും. സോ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം ഇവിടെ പറയാം. ഓക്കെ, സാധാരണ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണം. അത് മാത്രമല്ല, പിന്നെ നമ്മളെ ഫിഷിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണിച്ചു. ഇത് പെട്ടെന്ന് പോയി റെഡിയാക്കണം കേസ്, നമുക്ക് ടൈം ഇല്ല. അങ്ങോട്ട് ഏകദേശം ഒരു മണിക്കൂറുണ്ട്. സോ ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിട്ടോ എന്റെ ഇതാക്കണം. ഒരു കട്ട ഇങ്ങനെ കട്ട മിന്നുന്നില്ല, പക്ഷെ നിൽക്കണ്ട്. ഇപ്പോഴത്തെ മൈലേജ് ഒക്കെ 7.7 ഇനി പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കൂടും കേസ്. പെട്രോൾ അടിച്ചിട്ട് കുറച്ച് സ്പീഡിൽ ഓട്ടിയാൽ മതി, അങ്ങനെയാണ് വിഷയം. 1000 അടിക്കണേ, അത്ര മതി. മദർ കോളിംഗ് ഗൈസ്, മദർ കോളിംഗ്. നമ്മൾ എത്താനായിട്ടില്ല ഗൈസ്, കുറച്ച് തോന പോവാണ്ട് ഞാൻ ഇങ്ങനെ മല്ലാട്ട പോണേ. ഞാനൊരു 60-70 ആ ഒരു റേഞ്ചിലാണ് പോണത്. ഇങ്ങനെ മല്ല പോവാ, നോ വറീസ്. സ്ഥലത്തെത്തി, ഞാൻ ഓൾറെഡി മോളിൽ പോയി ജസ്റ്റ് കണ്ട്. എന്നിട്ടാണ് ചെറുതായിരുന്നു കാണിച്ചത്. ഓക്കെ, ചെറുതായിരുന്നു കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് താഴത്ത് കമന്റ്. ഈ സെയിം സാധനം തന്നെ നമ്മളെ വീട്ടിൽ വലുതാക്കി ഉണ്ടാക്കും. ഓക്കെ, ഹലോ. പേര് ഞാൻ ചോദിച്ചില്ലട്ടോ. ശരത്ത്, ടെക്പടി ഹോം സിനിമ സൊല്യൂഷൻ ആണ്. ഇതെന്താ അടുത്താളെ പേര് പറഞ്ഞോളൂ? എന്റെ പേര് ഷെഫി. ഷെഫി, ഓക്കെ. ഇവരാണ് നമ്മളെ തിയേറ്റർ ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന മറ്റന്മാര്. നല്ലോണം ഉണ്ടാക്കി തന്നില്ലേ, കമന്റ് ചെയ്യണേ. ഇത് ഡ്യൂഡിന്റെ, എന്റെ മക്കളാണ്. ഓക്കെ, ഡ്യൂഡിന്റെ ഭയങ്കര ആരാധകരാണ്. അടിപൊളി, അടിപൊളി. പേരെന്താ മോള്? അശ്ന. പഠിക്കാണ് എത്ര ക്ലാസ്സില്? 5 ക്ലാസ്സിൽ. അടുത്ത ഷഹാന. പേരെന്താ? സോറി, പഠിക്കാണോ? ആണല്ലോ. എത്രല? 9. ഓക്കെ, എന്നാ നമുക്ക് എന്റെ തിയേറ്റർ ഒന്ന് കണ്ടാലോ. നടന്നോളൂ, ലെറ്റ്സ് ഗോ. നടക്കൂ, നടക്കൂ. ഒരു ഷോപ്പിന്റെ മുകളിൽ തിയേറ്റർ. ഇതൊരു ഡെമോ സോൺ ആണല്ലേ? അതെ, നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഡെമോ സോൺ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മളുടെ ഡെമോ സോൺ തിയേറ്റർ. കണ്ടില്ലേ, നല്ല ഇതാണ്. ആംപ്ലിഫയർ എന്റെ വീട്ടിലുണ്ട്, 3500 രൂപന്റെ ആംപ്ലിഫയർ. ഇത് നമ്മുടെ ഡെനോണ്ട റിസീവർ ആണ്, വരുന്ന ഒരു 9.2 ചാനലിൽ വരുന്ന ഒരു AV റിസീവർ ആണ്. ഓ, ഇതിനൊക്കെ എത്ര റേറ്റ്? ഇത് ഏകദേശം ഒരു 1 lakh നമുക്ക് മുകളിലേക്ക്. അടിപൊളി, അടിപൊളി. എന്തായാലും കുറച്ച് ക്യാഷ് പൊട്ടില്ലേ. നമ്മൾ AC മുകളിലൊക്കെ ഉണ്ടല്ലേ, നല്ല എന്താ പറയാ, ജിപ്സം വർക്ക് എന്നല്ലേ ഇനി പറയാ. ജിപ്സം സീലിംഗ് വർക്ക് ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. 5 വലിയ സ്ക്രീനില്ലേ, 110 inches. ഏകദേശം 110 inches സ്ക്രീനാണ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം ഈ റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂം സൈസ്. ഒരു ചെറിയ ബെഡ്റൂം അല്ലേ? അതെ അതെ അതെ, നമുക്ക് ഏകദേശം ഒരു 14 നീളവും ഒരു 10 വീതി ഒക്കെ വരുന്നത്. 150 square feet നിൽക്കാവുന്ന ഒരു റൂമാണ് നമ്മൾ കൺവേർഷൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി, നല്ല സംഭവമൊക്കെ വെച്ചിട്ടില്ലേ. അത് അക്കോസ്റ്റിക്സ് ആണ്. അക്കോസ്റ്റിക്സ് അറിയില്ല, പുറത്തേക്ക് സൗണ്ട് ഉണ്ടാവില്ലല്ലോ. പുറത്തേക്ക് നമുക്കൊരു 90% സൗണ്ട് ഉണ്ടാവില്ല. നമുക്കൊരു സൗണ്ട് ബേസിന്റെ ഒരു ഡെസിബെൽ മാത്രമാണെന്ന് പുറത്തേക്ക് പോകുന്നത്. മൾട്ടിപ്ലക്സിലൊക്കെ അത് തന്നെ എപ്പോഴും നടക്കണ്ടെന്നുള്ള. അത് വേണം, അത് വേണം. പിന്നെ നോക്കണം, നമ്മുടെ സബ്വൂഫർ ഉണ്ട്, നല്ല അടിപൊളി ഒരു ജൈജാന്റിക് സാധനം. സബ്വൂഫർ പോൾക്കിന്റെ ആണ്. പോൾക്കിലെ ആ ഈ സാധനം ഇങ്ങനത്തെ അല്ലല്ലോ, ഇങ്ങനെ പരന്ന് നിക്കണേല് കുറച്ചൊരു എഫക്ട് ഉണ്ടാവുന്ന കേട്ടിന് എന്ന് വിശ്വാസമല്ല. എന്നാലും പോൾക്കില്ലേ, അടിപൊളി. അതിനൊക്കെ എത്ര വരുന്നേ സബ്വൂഫറിന്? 47,000 ആണ്. നല്ല പെർഫോമൻസ് ഉള്ള. നമുക്ക് അവിടെ 2 സബ്വൂഫർ വേണം. വേറെ ലെവലില് ചെയ്യണം, ചെയ്യാണെങ്കിൽ വേറെ ലെവല്. ഇപ്പൊ റെഡി ആയി, ഇവിടെ ലൈറ്റും കാര്യങ്ങളും വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കിയാ. നിങ്ങളൊക്കെ സിനിമ ആണല്ലേ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണുകയല്ലേ, വേറെ ഒരു പണിയില്ല. ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? എന്റെ ക്ലാസ് കാണാനുണ്ടോ? അതാണല്ലോ മെയിന്. ഇന്നിപ്പോ രാവിലെ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പും ഇത് തന്നെയായിരുന്നു ഒരു നേരം ഇരുന്ന്. ഇവളാണ് ഏറ്റവും കൂടുതൽ. ഞാൻ കൊറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, വരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തെല്ലാം സെറ്റ് ആയിക്കാണ്ട്. ബെൻക്യൂന്റെ പ്രൊജക്ടർ ഗൈസ്, ബെൻക്യൂന്റെ പ്രൊജക്ടർ. ബെൻക്യൂന്റെ ഒരു ഫുൾ എച്ച് ഡി പ്രൊജക്ടർ ആണ്. ഓക്കെ, നമ്മള് ചെയ്യുമ്പോ 4K. നമുക്ക് 4K ഡോൾബി അറ്റ്മോസ്, നമ്മള് വലിയ വലിയ കളികൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്താലോ. ഓക്കെ, ഓഫ് ആയി, ജസ്റ്റ് ഒന്ന് കാണിച്ചു തീർക്കാം. കണ്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ.
കാണാവായിവാ ഇങ്ങനെ ഇത് വീട്ടിലുണ്ടായ ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടല്ലേ സിനിമയി സിനിമ തിയേറ്ററിൽ വരുന്നത് കേസ്. അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ചെയ്ത് നല്ല കിടക്കൻ സാധനം. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സംഭവം രക്ഷയില്ല കേട്ടോ. നല്ല എഫക്റ്റ് നമ്മൾ വിചാരിച്ച മാറില്ല. ശരിക്കും ഒരു തിയേറ്ററിൽ പോയിട്ട് നിക്കണങ്ങാട്ടി നല്ല എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. പക്ഷെ ഇപ്പൊ അവിടെ ഉള്ളത് കുറച്ച് ചെറിയ റൂമാണ്, ചെറുതെന്ന് പറ്റ ചെറിയ റൂമാണ്. നമ്മൾ അവിടെ വേണേ ഏത് റൂമും ആക്കാം, പക്ഷെ നമ്മൾ എന്തായാലും കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. കാരണം പിന്നെ നമുക്ക് റീബിൽഡ് ചെയ്യാനുള്ള അവസ്ഥ വരരുത്. സോ മാക്സിമം 4K ഡോൾബി അറ്റ്മോസ് ഡോൾബി എല്ലാ തേങ്ങ നമ്മൾ കയറ്റി. ഇത് 3D ഗ്ലാസ് എല്ലാം നമ്മൾ കയറ്റി. നമുക്ക് തോന്നുമ്പോ എല്ലാ സിനിമ ഇരുന്ന് കാണും കേസ്. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലുള്ള എല്ലാ സീരീസും എനിക്ക് കുറച്ച് സീരീസ് കാണാണ്ടായി ഇട്ടിട്ട്. സോ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം കേസ്, എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് വീട്ടിലൊരു തിയേറ്റർ. ഞാൻ അതിനുവേണ്ടി കുറെ സംഭവങ്ങളുള്ള സ്പീക്കേഴ്സ് ആംപ്ലിഫയർ, എന്റെ വീഡിയോ കണ്ടാൽ അറിയാം, ബൂഫറും സബ് ബൂഫർ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചായിരുന്നു കുറച്ച് കാലത്തെ. സോ എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഈ സംഭവം നമുക്ക് നല്ല അവിടെ നോക്കണം, അവിടെ സ്ഥലം ഉണ്ടോ നോക്കണം. ആദ്യം വീടിന്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായി നമ്മൾ ഇത് ചെയ്യാം. അടുത്തൊന്നും ഉണ്ടാവില്ല, ഐ മീൻ ഈ ആഴ്ച അടുത്താഴ്ച നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കുറെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വേണം. സോ നേരെ വീട്ടിലേക്ക് പോവാ, ഡ്യൂട്ടി അവിടെ ഉണ്ടാവും. കഴിയാണ് നമുക്ക് നമ്മളെ വീടുകൂടി ഒന്ന് കയറി നോക്കണം. ഒക്കെ സെറ്റ് ആക്കണം. ഓക്കെ, വണ്ടികളോടൊരു തല്ലാണ് കഴിച്ചത് എന്റെ അമ്മ. എത്ര വണ്ടികളല്ല ഒരു ദിവസം റൂട്ടിലൂടെ പോകണ ഒരു സംഭവം തന്നെയാണ് ഈ റോഡ് എന്ന് പറയുന്നത്. വെറുതെ അല്ലത് പെട്ടെന്ന് പൊട്ടി പോണ്ഞ്ഞാണ് കേസ്. ഏതമ്മ വീട്ടിലെത്തി ട്യൂരിനെ കൂട്ടാതെ പോയി. അച്ഛടാ കുഞ്ഞോ എങ്ങനെ ഉണ്ട്? വിഷമമായി ഞങ്ങക്ക്. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ ഒക്കെ കണ്ട് കേസ്. അമ്മ പോപ്കോൺ നമുക്ക് ഉണ്ടാക്കാനത്. അങ്ങനെ ആവുമ്പോ നമ്മ തിയേറ്റർ തുടങ്ങിയതിനു ശേഷം നമുക്ക് തന്നെ പോപ്കോൺ. ഈ പോപ്കോൺ ഉണ്ടാക്കിക്കൊണ്ട് ഏതപ്പോ അടിപൊളിയാ തിയേറ്റർ സെറ്റ് ആക്കണ കേസ്. ഓക്കെ, ഇനിയിപ്പോ അവര് വന്ന് നമ്മളെ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ തിയേറ്റർ സെറ്റ് ആക്കി എടുക്കാം. കേസ് അപ്പോ മീമീസ് ഇതാക്കണ. ഹലോ മീമീസ്, കുഞ്ഞോ വെള്ളമൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ടല്ലേ. കേസ് വെള്ളമൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. ഇപ്പൊ കാണാന് നല്ല രസമുണ്ട് കേസ്. വലിയ മീൻ ഇട്ടപ്പോ സത്യം പറയാണ് നല്ല രസമുണ്ട്. നല്ല ഭംഗിയിൽ എല്ലാം നല്ലോണം നിക്കുന്നുണ്ട്. ഇത് നല്ല രീതി ആണെങ്കിൽ അതുപോലെ തന്നെ ഇതിനൊക്കെ ചെമ്മീന് കൊടുക്കാൻ പറഞ്ഞത്. നമ്മളെ സെബിൻ മച്ചാൻ വിളിച്ചിരുന്നു. അപ്പൊ അവൻ പറഞ്ഞത് ചെമ്മീനെ കെട്ടു കൊടുത്ത കുറച്ചു കളറ് വെക്കുന്നതാണ്. ഇതിപ്പോ ഒരു ഇളം ഓറഞ്ചിലെ അങ്ങനെ പറയാം, ഒരു ഇളം ഓറഞ്ചാണ്. കളറ് ഉണ്ടെങ്കിൽ ഇനി കാണുന്നില്ല. വെള്ളത്തിന് ചെറിയൊരു മങ്ങിച്ചപ്പോഴും ഉണ്ട്. അതൊന്ന് മാറി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയി കാണുള്ളൂല്ലേ. അയ്യ നല്ല രസം. ഇത് ഇങ്ങനെ അഞ്ചരല്ല ഒത്തരമുള്ള ഒത്തരമുള്ള പേര് കേസ്. പിന്നെ നമ്മള് സോഫ മൊത്തം കൊണ്ട് എടുത്ത് മൊത്തം അൺബോക്സ് ചെയ്തില്ല ഞങ്ങളെ. സോഫ വരെ നമ്മൾ അൺബോക്സ് ചെയ്യില്ല ഞങ്ങളെ. എല്ലാ സോഫയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് കോഴിമട്ടിയും എല്ലാ സാധനവും നമ്മളിതൊന്ന് റിപ്പയർ ചെയ്യും. അതെ, എത്ര കഷ്ടപ്പെട്ട് എനിക്ക് തന്നെ മതി കേസ്. ഇതിന്റെ കളറ് ചിലപ്പോ മാറ്റും എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ ഞങ്ങളെ. ആ റിമോട്ട് ആണ് എടുക്കുക, കാണുമല്ലോ ഞങ്ങളെ. ഇത് പിന്നെ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് ഓർമ്മയില്ല. നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മളെ പീസ് ഇതാക്കണ ഈ മഹാൻ വ്യക്തി ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, വേറൊന്നില്ല. നമ്മുടെ ലാസി ബാക്ക് ലാസി ആണോ കടിച്ചെന്ന് എനിക്കറിയില്ല. ആരോ എന്തോ ചെയ്തിന് കാര്യമായത്. ഇതിന്റെ ബാക്കത്തെ മെയിൻ വയർ ഹോട്ടായിട്ടുണ്ട്. ഞാൻ ദിവസം സ്വിച്ച് ഇട്ടപ്പോ എന്നൊരു സൗണ്ട് കേസ്. ഒരു ഗ്യാസും വന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഒരാഴ്ച പറഞ്ഞു തോന്നുന്നു ഇൻസ്റ്റൽ സ്റ്റോറി എന്തോ ഞാൻ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതാണ്ട് പൊട്ടിത്തെറിച്ച് ബാക്കത്തെ വയറ്. അപ്പൊ ഞാനത് ഇനി പിന്നെ അത് വർക്ക് ചെയ്യോ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടി കഴിച്ച് ഒന്നുകൂടി കുത്തി ഒന്നുകൂടി ഓൺ ആക്കിയേക്കി. അപ്പൊ ഒന്നുകൂടിയാണ് പൊട്ടിത്തെറിച്ച് കഴിച്ചത്. അങ്ങനെ രണ്ട് വട്ടം നമ്മളെ സുന്ദരനായ ഈ പീസിന്റെ ഉള്ളിൽ രണ്ട് തീ വന്നിട്ടുണ്ട്. ആ വയറുമെന്ന് നട്ടാ വന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ പുതിയ വയറൊക്കെ എടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്യാന്ന്. കാരണം നോക്കിയപ്പോ വയറിങ്ങനെ മുറിച്ചല്ല, എന്തൊന്നും ഇങ്ങനെ ഓട്ടായി കിടക്കുന്നുണ്ട്. ലാസിന്റെ പല്ലാണോ എനിക്ക് സംശയമുണ്ട്. പിസിക്ക് ഒന്നും പറ്റിണ്ടാവില്ല, കാരണം എന്താ പറയാ SMBS ഒക്കെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഡ്യൂട്ടി വന്നപ്പോ ഡ്യൂട്ടിക്ക് ഒന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകൂടി ഓണായി പറഞ്ഞു പൊട്ടി കേസ്. മൂന്ന് വട്ടം പൊട്ടി. ഇനിയിപ്പോ എന്താ സംഭവം എന്നറിയില്ല. മൂന്ന് വട്ടം നല്ല രീതിയിൽ പൊട്ടി തീർച്ചയായും. എന്തൊരു ഭാഗത്തിന് ഇവിടുത്തെ വേറൊന്നും അടിച്ചുപോയിട്ടില്ല. ആ വയറിന്റെ പ്രശ്നം തോന്നുന്നു. സോ അത് SMBS മാറേണ്ടി വരില്ല, വയറ് മാറ്റിയാൽ മതി. എന്നാലും നോക്കാം ഞാൻ ഇനി നാളെ പോയി വയറൊക്കെ വാങ്ങിക്കൊണ്ടുവരാം. ഇനിയിപ്പോ ഇന്നത്തെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മള് ഐപാഡോ ശരണം കേസ്. ഐപാഡാണ് എല്ലാ പരിപാടി നടക്കുന്നത്, അത് തന്നെയാണ് എല്ലാ പരിപാടി കേസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വേറെ കുറെ സംഭവങ്ങളും സെറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. ഇനി നാളെ കിട്ടിക്കാഴ്ച സംഭവങ്ങൾ വരുന്നുണ്ട് കേസ്, വരും. ട്രസ്റ്റ് മീ. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ബൈ ബൈ.